പദ്ധതിയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലാണ് ഓണവിപണിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഓണവിപണി ഇന്ന് പള്ളുരുത്തി ബാങ്കിന്റെ കീഴിലുള്ള എക്കോ ഷോപ്പിൽ ആരംഭിക്കുമ്പോൾ ഇതിന്റെ ഉദ്ഘാടനം മുൻ MLA ജോൺസൺ ആൻഡസ് നിർവഹിക്കുകയാണ്. ബാങ്കിന്റെ പ്രസിഡന്റ് KP സെൽവൻ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നു. ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും നാട്ടുകാരും ഉൾപ്പെടുന്ന വലിയൊരു സദസ്സിന് മുൻപിലാണ് ഓണവിപണിയുടെ ഉദ്ഘാടനം നടക്കുന്നത്. ഓണക്കാലത്ത് വിപണിയിലെ വില നിലവാരം പിടിച്ചു നിർത്താനുള്ള ഇടപെടലാണ് സഹകരണ പ്രസ്ഥാനങ്ങളും സർക്കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വല്ലാതെ കുതിച്ചേറിയാണ്. അങ്ങനെ കുതിച്ചേറിയ സാഹചര്യത്തിൽ ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് പൊതുവിപണിയെ ഇടപെട്ട് വില നിലവാരം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയത്ത് ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയും വണ്ണം വിവിധങ്ങളായ പെൻഷനുകൾ, ബോണസ്, ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ ഈ നിലക്കെല്ലാം ജനങ്ങളുടെ കൈകളിലേക്ക് പണമെത്തുകയും ഒപ്പം തന്നെ ജനങ്ങൾക്ക് വിലക്കയറ്റത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കാൻ വണ്ണം മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, അതായത് മാർക്കറ്റിൽ ഇടപെടൽ, അതിൻ്റെ ഭാഗമായിട്ട് സബ്സിഡി കൊടുത്തുകൊണ്ട് കൺസ്യൂമർ ഫെഡിനാണെങ്കിലും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ആണെങ്കിലും സർക്കാർ സബ്സിഡി കൊടുത്തിട്ടാണ് അവർ വില കുറച്ചുകൊണ്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്നത്. ഇവിടെ ഷെരീഫ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ മഹനീയമായ ഒരു ആഘോഷമാണ് ഓണം. ആ ഓണം എല്ലാവരിലും സന്തോഷമുളവാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ഗവൺമെന്റിന്റെയും ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വലിയ ഇടപെടലുകളാണ് വലിയ പ്രതിസന്ധികളുടെ നടുവിലൂടെ ലോകവും ഇന്ത്യയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈ കേരളത്തിൻ്റെ മാത്രം സ്വന്തമായ ഓണത്തെ നല്ല നിലയിൽ ആഘോഷിക്കാൻ വേണ്ടി ആളുകളെ പ്രാപ്തമാക്കാൻ വേണ്ടിയാണ് ഇവിടെ ശരിക്കും സൂചിപ്പിച്ചതുപോലെ വിപണിയിലെ സർക്കാരിൻ്റെ ഇടപെടൽ നിങ്ങൾ പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി കാണും. മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം വലിയ വിലക്കയറ്റമാണ് അനുഭവപ്പെടുന്നത്. അതിനെ പിടിച്ചു നിർത്താൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഓണം വിപണിയുടെ പ്രസക്തി. നമ്മുടെ നാട്ടിൽ വലിയ മികച്ച വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഭിവൃദ്ധി മണ്ഡല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ നമുക്കറിയാം ഇവിടെ ഓണച്ചന്ത, അതോടൊപ്പം വരും ദിവസങ്ങളിൽ 25-ാം തീയതി പച്ചക്കറിയുടെ ചന്തയിവിടെ ആരംഭിക്കും. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വലിയ വിലക്കുറവിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ബാങ്കിന്റെ സ്മാർട്ട് മാർട്ടിൽ കിറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഓണം വലിയ വിലക്കുറവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവാനാണ് ബാങ്ക് ശ്രമിക്കുന്നത് എന്നും ഞങ്ങളോടൊപ്പം സഹകരിച്ചിട്ടുള്ള മുഴുവൻ സഹകാരികളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് വിവിധങ്ങളായ ക്ഷേമ പദ്ധതികളിലൂടെ ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആളുകളുടെ കൈകളിലേക്കും പണമെത്തിക്കുകയാണ്. ഓണം എല്ലാവരും നന്നായി ആഘോഷിക്കണം. അതിൽ ഓണം വിപണിയിൽ ഇടപെടുന്നതിന് വേണ്ടി കേരള സർക്കാർ സിവിൽ സപ്ലൈസിൻ്റെയും അതുപോലെ കൺസ്യൂമർ ഫെഡിൻ്റെയും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിലിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി ഓണ വിപണിയിൽ ഇടപെടുകയാണ്. നമ്മുടെ കേരളത്തിൽ 10,000-ക്കണക്കിന് വരുന്ന സഹകരണ സംഘങ്ങൾ ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ്. ഓണത്തിനൊരു കുടുംബത്തിലേക്ക് ആവശ്യമായ 14 പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടുന്ന മിൽമായുടെ നെയ്യ് ഉൾപ്പെടെയുള്ളതാണ് ഇന്ന് ഈ ഓണവിപണിയിൽ നിന്നും ലഭ്യമാക്കുന്നത്. 750 രൂപയാണ് ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്നും ലഭ്യമാകുന്നത്. എല്ലാവരും ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിച്ചാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഓണത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് കൺസ്യൂമർ ഫെഡുമായി ചേർന്നുകൊണ്ടുള്ള പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്കിന്റെ വിപണി സഹായിക്കും. കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റിജൻ. We'll be right back.